പ്രിയമുള്ളവരെ നമസ്കാരം. വോയിസ് ഓഫ് കേരള 115.2 AM റേഡിയോ മാഗസിൻ നമ്മൾ ആരംഭിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്നേഹത്തോടെ റേഡിയോ മാഗസിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മെലീന, ഇന്ന് നമുക്ക് നേർമുഖം. നേർമുഖത്തിൽ ഇന്ന് നമുക്ക് അതിഥിയായി ലഭിച്ചിരിക്കുന്നത് എഴുത്തുകാരനും പ്രവാസിയുമായ ശ്രീ മൻസൂർ പള്ളൂരിനെയാണ്. ഇതിനോടകം തന്നെ ഒരുപാട് പേര് ശ്രദ്ധിച്ച അദ്ദേഹത്തിൻ്റെ പുസ്തകമുണ്ട്, 21st Century ആരുടേത്? ടു ഹോം ഡസ് ദ 21st Century ബിലോങ്? ഈ ഒരു പുസ്തകത്തിലൂടെ തന്നെ ശരിക്കു പറഞ്ഞാൽ ലോകശ്രദ്ധയിലേക്ക് പോലും, അല്ലെങ്കിൽ ലോകശ്രദ്ധ പിടിച്ചു പറ്റാൻ ഒരുപക്ഷെ ഈ ഒരു എഴുത്തുകാരനെ, മലയാളിയായ ഈ ഒരു എഴുത്തുകാരന് സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മലയാളികൾക്ക് അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ സാധിക്കും. എന്തായാലും ഇന്ന് നമ്മൾ ഭാഗ്യമുള്ളവരാണ്, നമ്മുടെ സ്റ്റുഡിയോയിൽ അദ്ദേഹത്തെ ലഭിച്ചിരിക്കുന്നു. കൂടുതൽ വിശേഷങ്ങൾ അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ചറിയാനൊക്കെയുള്ളൊരു സുവർണ അവസരമാണ് വോയിസ് ഓഫ് കേരളയ്ക്ക് വന്നിരിക്കുന്നത്. നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ശ്രീ മൻസൂർ പള്ളൂരിനെ. വെൽക്കം സർ. Thank you, Melina. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം സുഖം, സ്വസ്ഥം, സമാധാനം. സമാധാനം, സന്തോഷമായിട്ട് പോകുന്നു എന്ന് മനസ്സിലാകുന്നു. മാത്രമല്ല കുറച്ചൊരു സന്തോഷത്തിന്റെ നിറവ് കൂടുതൽ അനുഭവപ്പെടുന്നുണ്ട്, ആ മുഖത്തുള്ള പ്രസരിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം അങ്ങയുടെ പുസ്തകം 21st Century ആരുടേത് എന്ന ആ ഒരു പുസ്തകം, അതൊരു ഡോക്യുമെന്ററി രൂപത്തിൽ അതിന്റെ ആദ്യ പ്രകാശനം കാലിക്കറ്റ് നടന്നിരുന്നു അല്ലേ? പ്രൗഢഗംഭീരമായ ചടങ്ങിലായിരുന്നു. അതിനുശേഷം ഇന്നലെ ഇവിടെ UAE അതിന്റെ ഒരു ഒരു പ്രദർശനം ഉണ്ടായിരുന്നു. അതിന്റെ ഒരു സന്തോഷ നിറവ് ആ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും കൺഗ്രാറ്റുലേഷൻസ് ആദ്യം തന്നെ. താങ്ക് യു, താങ്ക് യു. എന്താണ് സാറിന് പറയാനുള്ളത്? എന്താണ് ഇപ്പൊ മനസ്സിലുള്ളത്? ഈ ഒരു അനുഭവത്തെ കുറിച്ച് ഒന്ന് വിവരിക്കൂ. തീർച്ചയായും ദുബായിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇതിന്റെ രണ്ടാമത്തെ പ്രദർശനം, അതായത് ഗൾഫ് മേഖലയിൽ ആദ്യ പ്രദർശനം നടന്നപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ അതിന് ലഭിച്ച സ്വീകാര്യത, അത് ജനങ്ങളിലേക്ക് അതിന്റെ സന്ദേശം ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചു എന്നുള്ളത് മലയാളികളായ, പ്രവാസികളായ, പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്തുക്കളും കുടുംബക്കാരും ഒക്കെ ഉൾക്കൊള്ളുന്ന, എൻ്റെ നാട്ടുകാരുൾക്കൊള്ളുന്ന ഒരു സദസ്സിന് അത് കാണിക്കാൻ സാധിച്ചപ്പോൾ അതിന് ലഭിച്ച പ്രതികരണമാണ് എന്നെ തീർച്ചയായും സന്തോഷവാനാക്കുന്നത്. സത്യമാണ്. മാത്രമല്ല അങ്ങയുടെ ഈ ഒരു രചന ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് അതിൻ്റെ ഒരു പ്രവചന സ്വഭാവം കൊണ്ടാണ് എന്ന് പറയാം. തീർച്ചയായിട്ടും മുൻകൂട്ടി ചില കാര്യങ്ങൾ കണ്ടുകൊണ്ട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്ന് കരുതി എഴുതിയ ഒരു രീതി. ശരിക്കും പറഞ്ഞാൽ ആഗോള രാഷ്ട്രീയ സാമൂഹ്യ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ അത് സംഭവിക്കുന്നതിന് മുൻപേ തന്നെ കുറിച്ചു വെച്ച ഒരു എന്താ പറയുക, ഫോർസീയിങ് ഉള്ള എഴുത്തുകാരനാണ്, ദീർഘവീക്ഷണമുള്ള ഒരു എഴുത്തുകാരനാണ്. എന്നാൽ ആ ദീർഘവീക്ഷണം സത്യമായി ഭവിക്കുന്ന അത്ഭുതകരമായ ഒരു കാഴ്ചയ്ക്ക് കൂടി നമ്മൾ സാക്ഷ്യം വഹിക്കുകയുണ്ടായി. എന്താണ് ആ ഒരു എഴുത്തു രീതിയെക്കുറിച്ച് അങ്ങ് സ്വയം എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ഞാനൊരിക്കലും അങ്ങനെ ഒരു പ്രവചനാത്മകത ഉദ്ദേശിച്ചുകൊണ്ട് എഴുതിയതൊന്നുമല്ല. സത്യത്തിൽ നമ്മൾ ഗ്രഹിച്ചെടുക്കുന്ന കാര്യങ്ങൾ, മനസ്സിലാക്കുന്ന നിരീക്ഷണത്തിലൂടെ അറിഞ്ഞ കാര്യങ്ങൾ, അത് പിന്നെ എഴുതി വെക്കുമ്പോൾ പോലും നമ്മൾ അറിയുന്നില്ല ഇത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതൊന്നും തന്നെ. പക്ഷെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പല കാര്യങ്ങളും അങ്ങനെ ഭവിക്കുമ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങളെ വിലയിരുത്തുമ്പോഴാണ് ഒരു എഴുത്തുകാരൻ്റെ രീതിയിൽ ഞാൻ പോലും തിരിച്ചറിയുന്നത് ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടല്ലോ എന്നുള്ളത്. സാറിന് അത്ഭുതം തോന്നി? തീർച്ചയായും എനിക്ക് തന്നെ അത്ഭുതം. അത് ആ ഒരു എഴുത്തിന്റെ ശൈലിയിൽ അങ്ങനെ നടന്നു പോയതാണ്. അതല്ലാതെ നമ്മൾ മുൻകൂട്ടി ഉദ്ദേശിച്ചുകൊണ്ട് എഴുതിയതൊന്നുമല്ല എന്നുള്ളതാണ് അതിന്റെ. തീർച്ചയായും. അപ്പോൾ ഡി ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾ കേൾക്കുന്നത് നേർമുഖമാണ്. നമ്മോടൊപ്പം ഉള്ളത് എഴുത്തുകാരനായ ശ്രീ മൻസൂർ പള്ളൂരാണ്. അദ്ദേഹം സൗദി അറേബ്യയിലാണ് 12 കൊല്ലമായിട്ട് ഉള്ളത് അല്ലെ? അതിനു മുൻപ് ഖത്തറിലും പ്രവാസ ലോകത്തുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ സൗദിയിലായിട്ട് 12 കൊല്ലമായെന്ന് പറയുന്നു. എങ്ങനെയുണ്ട് സൗദിയുടെ ഒരു സാമൂഹ്യ സാംസ്കാരിക ജീവിതമൊക്കെ? എനിക്ക് തോന്നുന്നു അവിടെ വളരെ സജീവമാണ് ശ്രീ മൻസൂർ പള്ളൂർ അല്ലെ? ആർക്കാണ്, ഏത് മലയാളിക്കാണ് അങ്ങയുടെ പേര്, അങ്ങയുടെ രൂപം അറിയാത്തത് എന്നുള്ളതാണ് ഒരു ചോദ്യം. എന്ത് പറയുന്നു സൗദിയുടെ ആ ഒരു? സൗദിയിൽ മാത്രമല്ല, ഞാൻ ഈ മേഖലയിൽ മുഴുവൻ, ദുബായിൽ പോലും അതുപോലെ ഖത്തറിലൊക്കെ വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ കാണുന്ന അടുപ്പത്തിന്റെ, സ്നേഹത്തിന്റെ ആ ഒരു ശക്തിയുണ്ടല്ലോ, അത് നമ്മൾ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കുമോ എന്ന് നമ്മുടെ നാട്ടിലും അതുപോലെ നമ്മുടെ രാജ്യത്തുമൊക്കെ അങ്ങനെ ഒരു 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 ആ ഒരു കണ്ണികൾ പൊട്ടിയേക്കുമോ എന്ന് ഭയപ്പെടുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ നിൽക്കുന്ന ഈ സൗഹൃദം, ഇവിടെ നിലനിൽക്കുന്ന ഈ ഒരു സ്നേഹബന്ധത്തിന്റെ ശക്തിയുമൊക്കെ ഉണ്ടല്ലോ. ഇന്നലെ എനിക്ക് എന്റെ ഡോക്യുമെന്ററിയുടെ പ്രദർശന സമയത്ത് പോലും അത് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. പലരെയും ഞാൻ കാണുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. എന്നോടൊപ്പം പഠിച്ച പല ആളുകളും 10-30 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഒന്നിച്ച് കണ്ടപ്പോഴുണ്ടായ ആ ഒരു ആഹ്ലാദത്തിന്റെ നിമിഷങ്ങളുണ്ടല്ലോ, എന്റെ നാട്ടുകാരവിടെ വന്നപ്പോൾ, അതുപോലെ അത് ആ രീതിയിലൊക്കെയുള്ള സ്നേഹം കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം സ്വയം ബോധ്യം
ബോധ്യപ്പെട്ടത്. നമ്മുടെ ഉള്ളിലൊക്കെ ഉള്ള വെറുപ്പിൻ്റെയൊക്കെ അംശങ്ങളുണ്ടല്ലോ, അത് നമ്മൾ സ്വയം കരിപ്പിച്ച് കളയേണ്ടിയിരിക്കുന്നു, അത് എടുത്തു മാറ്റേണ്ടിയിരിക്കുന്നു. മുഴുവൻ പൂർണ്ണമായും നമ്മൾ സ്നേഹം നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ വാക്കുകളിലുമൊക്കെ നിറക്കേണ്ട കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ സ്നേഹം ചൊരിഞ്ഞുകൊണ്ട് മാത്രമേ എല്ലാ പ്രശ്നങ്ങളെയും പ്രതിരോധിക്കാൻ, എല്ലാ വെറുപ്പിനെയും പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിന് നമുക്ക് ഭാഷ തടസ്സമായിക്കൂടാ, അതിന് നമുക്ക് ദേശം തടസ്സമായിക്കൂടാ, അതിന് നമുക്ക് രാജ്യങ്ങൾ പോലും തടസ്സമായിക്കൂടാ എന്നുള്ള ഒരു വീക്ഷണമാണ്, കാഴ്ചപ്പാടാണ് മലയാളികൾ ഗൾഫ് മേഖലയിൽ, സൗദി അറേബ്യയിലായാലും ദുബൈയിലായാലും ജീവിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ തരത്തിലുള്ള ദൂഷ്യ സ്വഭാവങ്ങളെയും നമ്മൾ സ്വയം കരിയിപ്പിച്ച് കളയണം എന്നുള്ള പാഠമാണ് ഒരു പ്രവാസി എന്ന രീതിയിൽ സൗദി അറേബ്യയിലെ മാത്രമല്ല നമുക്ക് മനസ്സിലാക്കാനുള്ളത്, അത് നമ്മൾ വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞത് സത്യമാണ്. എനിക്ക് തോന്നുന്നു പ്രവാസ ലോകത്താണ് ഏറ്റവും കൂടുതൽ മറ്റ് ഭാഷകൾ അധരം കൊണ്ട് ഉപയോഗിക്കാതെ ഹൃദയം ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ സ്നേഹത്തിൻ്റെ ഭാഷയാണ് പലപ്പോഴും നമ്മൾ ഇനി പ്രത്യേകിച്ചും സംസാരിക്കേണ്ടിയിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതും അല്ലേ. ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ ഈ പറഞ്ഞതുപോലെ സാമൂഹ്യമായിട്ടായാലും രാഷ്ട്രീയമായിട്ടായാലുമുള്ള പല മാറ്റങ്ങളെക്കുറിച്ചും ദൈവാനുഗ്രഹം കൊണ്ടെന്ന് തന്നെ പറയാം, ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കുവാനും നിരീക്ഷിക്കുവാനും എഴുതുവാനും ഒക്കെ സാധിച്ചിട്ടുള്ള ഒരു സാഹിത്യകാരനാണ് അങ്ങ്. തീർച്ചയായിട്ടും ബ്ലെസ്ഡ് ആൻഡ് ഗിഫ്റ്റഡ് ആണ്, അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഫോർസീങ് കിട്ടുന്നത്. എല്ലാവർക്കും ഒന്നും സാധ്യമല്ല താനും. എഴുതാൻ എല്ലാവർക്കും സാധിച്ചേക്കാം, പക്ഷെ ഈ പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് വിസ്മയം തോന്നുന്ന രീതിയിൽ, അത്ഭുതാവഹമായിട്ട് അല്ലെങ്കിൽ അത്ഭുതം ജനിപ്പിക്കുന്ന രീതിയിൽ വരാൻ പോകുന്ന, സംഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങളെയും കുറിച്ച് വർഷങ്ങൾക്ക് മുൻപേ തന്നെ പറയാൻ സാധിക്കുക. നമുക്കറിയാം പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ ചലനങ്ങളായിക്കോട്ടെ, അതുപോലെ ലോക സാമ്പത്തിക രംഗത്ത് അമേരിക്കയ്ക്കുണ്ടായിട്ടുള്ള ഒരു സാമ്പത്തിക തകർച്ചയായിക്കോട്ടെ, ഇതിനെക്കുറിച്ചൊക്കെ തന്നെ സംഭവിക്കുന്നതിന് മുൻപേ എഴുതി വെച്ച സാഹിത്യകാരനാണങ്ങ്. അപ്പോൾ കുറച്ച് മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതൊന്നും ഞാനും വിചാരിച്ചതല്ല, പക്ഷേ വന്ന് ഭവിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു എന്ന്. ഇങ്ങനെയൊക്കെയുള്ള എഴുത്തിനെക്കുറിച്ച് മനസ്സിലാക്കിയത് കൊണ്ട് ചോദിക്കുകയാണ്, പാരമ്പര്യമായിട്ടും സാറിൻ്റെ കുടുംബത്തിൽ ഈ സാഹിത്യം ആർക്കെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു, അതോ ഇതിൻ്റെ ഒരു തുടക്കം അങ്ങിൽ നിന്ന് തന്നെയാണോ, എങ്ങനെയാണ് ആ ഒരു, അല്ലെങ്കിൽ കോളേജ് കാലഘട്ടത്തിൽ എഴുത്തിനെ കുറിച്ച് അതൊക്കെ ഒന്ന് വിശദമാക്കാം. തീർച്ചയായും പഠിക്കുന്ന കാലത്ത് തന്നെ ഞാൻ നല്ല ഒരു വായനക്കാരനായിരുന്നു. അന്നൊക്കെ എനിക്ക്, ഞാൻ ഇപ്പോൾ ഓർമ്മയുണ്ട്, പ്രൈമറി തലത്തിലൊക്കെ പഠിക്കുമ്പോൾ ഞാനൊക്കെ എല്ലാ കുട്ടികളെയും പോലെ, അന്നത്തെ എല്ലാ കുട്ടികളെയും പോലെ കോട്ടയം പുഷ്പനാഥിന്റെ ഡിറ്റക്റ്റീവ് നോവലുകളൊക്കെ, അതുപോലെ നീലകണ്ഠൻ പരമാരയുടേത്, ദുർഗാപ്രസാദ് ഖത്രിയുടെ ഒക്കെയുള്ള ഡിറ്റക്റ്റീവ് നോവലുകളായിരുന്നു വായിച്ചത്. എന്റെ എഴുത്ത്, എന്റെ വായനയുടെ വഴി തിരിച്ചുവിട്ടത് ഒരു പ്രധാന സംഭവമാണ്, അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കാരണം ലൈബ്രറി അന്ന് പള്ളൂർ ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. പള്ളൂർ ബോയ്സ് ഹൈസ്കൂളിൽ, ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ലൈബ്രറിക്ക് ഒരു പ്രത്യേക പീരീഡ് ഉണ്ട്. ആ പീരീഡിൽ നമുക്ക് ലൈബ്രറിയിലേക്ക് ചെന്നുകൊണ്ട് സ്വയം പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാം. അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ ലൈബ്രേറിയനായി ഉണ്ടായിരുന്ന എന്റെ മലയാള അധ്യാപകൻ അടുത്ത് ആ ഹാളിനകത്ത് ഇരിക്കുമ്പോഴാണ് ഞാൻ പുസ്തകം തിരഞ്ഞെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു കുറ്റാന്വേഷണ നോവലെടുക്കാൻ ഞാൻ ഭയപ്പെടുകയാണ്. അപ്പോൾ ഞാൻ അന്നത്തെ എന്റെ ഒരു ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, മാറ്റിപ്പിടിക്കുകയാണ്. ഞാൻ മാറ്റിപ്പിടിക്കുന്ന ടോൾസ്റ്റോയുടെ കഥകളാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ ടോൾസ്റ്റോയുടെ കഥകൾ എടുത്ത് അത് അന്ന് ഒരു കാണിക്കാൻ വേണ്ടി മാത്രം എടുത്ത ആ വായനയുടെ രീതി ഉണ്ടല്ലോ, അത് പിന്നീട് അങ്ങോട്ട് എന്റെ വായനയെ തന്നെ മാറ്റി എന്ന് തന്നെ പറയാം, മാറ്റിമറിച്ചു എന്ന് തന്നെ പറയാം. പിന്നെ ഞാൻ കൂടുതൽ താല്പര്യം എടുത്തത് കുറ്റാന്വേഷണ നോവലുകളൊക്കെ വിട്ടു. ഈ വായിക്കുന്നതൊന്നും അല്ല ശരിയായ വായന എന്നും അതിലേക്ക് ആ ചെറുപ്പകാലത്ത് തന്നെ വരികയും ഡൈവേർഷൻ എടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതിൽ ഞാൻ ഏറ്റവും ശ്രദ്ധേയമായിട്ട് തോന്നുന്നത്. ഞാൻ അന്ന് പഠിക്കുന്ന കാലത്ത് ഈ പഠനേതരമായ തരത്തിലുള്ള പുസ്തകങ്ങൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടായിരുന്നു വായിക്കുന്നത്. ഇവൻ നെഹ്റു യുഗസ്മരണകൾ എന്ന് പറയുന്ന എം ഒ മത്തായി എഴുതിയ നെഹ്റുവിനെ കുറിച്ചുള്ള വളരെ വിവാദം സൃഷ്ടിച്ച ഒരു ഗ്രന്ഥമുണ്ടായിരുന്നു. അതുപോലെ അന്ന് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കറിയാം ഇത് വളരെ വിവാദമുള്ള സാധനമാണ്, അതുകൊണ്ട് ഇതിൽ എന്താണ് വിവാദകരം, നെഹ്റുവിനെ പറ്റിയുള്ളതാണല്ലോ. അത് വായിക്കാനുള്ള താല്പര്യം കാണിച്ചുകൊണ്ട് അത്തരം പുസ്തകങ്ങളിലേക്കും ചരിത്ര പുസ്തകങ്ങളിലേക്കും ഒക്കെ പിന്നീട് എന്റെ ശ്രദ്ധ പോകുകയും അത് പിന്നീട് എഴുത്തിനെ, ഞാൻ ഇന്നും ഓർക്കുന്നത്, ഏഴാം ക്ലാസ്സിൽ ഇരുന്നു കൊണ്ട് ഒരു എൻ്റെ പള്ളൂർ ഹൈസ്കൂളിലെ അധ്യാപകൻ ഒരു കാര്യം, ഒരു ഇന്റർ സ്കൂൾ എഴുത്ത് മത്സരത്തിന് വേണ്ടി ഒരു പള്ളൂർ സ്കൂളിൽ നിന്ന് ആരെ അയക്കണമെന്ന് തീരുമാനിക്കാൻ ഒരു തിരഞ്ഞെടുപ്പിനുള്ള സമയമായപ്പോൾ സത്യത്തിൽ ഞാൻ അതിനൊന്നും പങ്കെടുത്തില്ല, ഞാൻ അതിൽ നിന്ന് മാറി നിന്നു. എന്നാൽ അന്ന് എൻ്റെ മലയാള അധ്യാപകൻ വന്ന് ചോദിച്ചു എന്തുകൊണ്ട് മൻസൂർ എഴുതിയില്ല, കാരണം പ്രബന്ധം എന്നൊരു പീരീഡിൽ പ്രബന്ധം എഴുതുന്ന, മലയാള പ്രബന്ധം എഴുതുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പൊ പ്രബന്ധം വായിച്ചെറിഞ്ഞ അധ്യാപകൻ ആദ്യം പറഞ്ഞു, മൻസൂർ എന്തുകൊണ്ട് പങ്കെടുത്തില്ല, ഞാൻ അതിന് താല്പര്യം കാണിച്ചില്ല ആ സമയം. എന്നോട് പറഞ്ഞു, നീ പോകണം, നീ പോയിട്ട് വേണം അന്ന് തിരഞ്ഞെടുത്ത ആളുകളിൽ
ആരും തന്നെ അതിന് പോകാനുള്ള ഒരു യോഗ്യതയായി കണക്കാക്കിയില്ല. നിന്റെ എഴുത്തിനെ എനിക്കറിയാവുന്നതുകൊണ്ട് നീ ആ മത്സരത്തിന് മാഹി ജവഹർലാൽ നെഹ്റു സ്കൂളിൽ പങ്കെടുക്കണമെന്ന് അന്ന് അങ്ങനെ ആ പ്രബന്ധ മത്സരത്തിൽ അന്ന് എനിക്ക് കിട്ടിയ വിഷയം പോലും എന്റെ നാട്, ഞാനിന്ന് ഓർക്കുകയാണ്, എന്റെ നാടായി. അങ്ങനെ എന്റെ നാടിനെ കുറിച്ച് ഞാൻ എഴുതി. അതിന് ഒന്നാം സമ്മാനം എല്ലാ സ്കൂളുകളിൽ നിന്ന് വെച്ച് കിട്ടിയപ്പോൾ ഞാൻ ഈ സമ്മാനം കിട്ടിയവരും ആരോടും പറഞ്ഞില്ല. അതോളി വീട്ടിൽ കൊണ്ടുവച്ചു, ആ വീട്ടിൽ കൊണ്ടുവച്ചപ്പോ എന്നെ അദ്ദേഹം വിളിച്ചു പിന്നീട് ഒരു നീ ഈ കാര്യം എന്താ എന്നോട് പറഞ്ഞില്ല, നീ നിന്നെ ഞാനല്ലേ അയച്ചത്. അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ പുസ്തകം എടുത്തുകൊണ്ട് നീ ഹെഡ്മാസ്റ്റർ, നമ്മുടെ ഹെഡ്മാസ്റ്റർ ഉണ്ടെന്ന് ബാലറാം മാസ്റ്റർ, അദ്ദേഹത്തിന്റെ മുന്നിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ എഴുതുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ പോലും തിരിച്ചറിവുണ്ടാവുന്നതും. പിന്നീട് ഈ പറഞ്ഞതുപോലെ ഞാൻ ഇന്ന് ഓർക്കുന്ന രസകരമായ ഒരു സംഭവമുണ്ട്. നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാനും എന്റെ സുഹൃത്തുക്കളും കൂടി ഇരുന്ന് എഴുതാൻ പോകുന്നത്, ഞാൻ എന്നെ ഇരുത്ത് എഴുതാൻ വേണ്ടി ഡിറ്റക്റ്റീവ് നോവല എഴുതുന്നത്, കാരണം ഞാൻ നേരത്തെ വായിച്ച ഡിറ്റക്റ്റീവ് നോവലുകൾ അതാണ്. അങ്ങനെ ഒരു ഒരു പുസ്തകം മുഴുവനും ഡിറ്റക്റ്റീവ് നോവൽ എഴുതിയത് ഓർമ്മ ഞാൻ ഇന്നും പങ്കുവെക്കുകയാണ്. എന്തൊക്കെയായാലും വളരെ സന്തോഷം ഈ ഈ എഴുത്തുകാരുടെ ബാല്യകാല സ്മരണകൾ ഓർത്ത് എടുക്കുന്നതും അവർ വിവരിക്കുന്നതും അത് കേട്ടിരിക്കുന്നതും വളരെ രസമുള്ള ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും എഴുത്തുകാർക്ക് അത് ഹൃദ്യമായി വിവരിക്കാനുള്ള ഒരു അപാരമായ കഴിവ് കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങയുടെ വാക്കുകൾ ഒരിക്കലും നമുക്ക് എന്താ പറയാ രസംകൊല്ലിയായി മാറുന്നില്ല, കേട്ടിരിക്കാൻ വളരെ രസകരമായി തന്നെ തോന്നുന്നു. മാത്രമല്ല വേറൊരു കാര്യം കൂടി എടുത്ത് പറയേണ്ടതുണ്ട്. അങ്ങയുടെ ഈ ഒരു ഒരുപാട് പേരിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം എന്ന് തന്നെ പറയാം. പലപ്പോഴായി അങ്ങ് എഴുതിയ ഒരുപാട് ലേഖനങ്ങളുടെ ഒരു സമാഹാരമായിട്ട് പ്രസിദ്ധീകരിച്ച 21st century ആരുടേത്, അല്ലെങ്കിൽ ടു ഹൂം ഡസ് ദ 21st century ബിലോങ് എന്നുള്ള ഈ ഒരു പുസ്തകം. ഇതിന് അവതാരിക രചിച്ചത് നമുക്കറിയാം പി ഗോവിന്ദപിള്ളയാണ്. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഏറ്റവും ഒടുവിലായിട്ട് രചിച്ച ഒരു അവതാരിക തന്നെയാണ് അങ്ങയുടെ ബുക്കിന്റേത്. അല്ലെ, എന്താണ് അദ്ദേഹം ആ ഒരു അനുഭവം ഒന്ന് വിശദമാക്കാം. അദ്ദേഹം ഞാനും തമ്മിൽ ആ ആശയപരമായി, അതായത് പ്രത്യയശാസ്ത്രപരമായോ രാഷ്ട്രീയ സമീപനപരമായോ അഭിപ്രായ വ്യത്യാസം, കാരണം ഞാൻ ഒരു ത്രിവർണ സംസ്കാരത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മതേതര പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. എന്നാൽ അദ്ദേഹം തികച്ചും കമ്മ്യൂണിസ്റ്റ് രംഗത്ത് വളരെ അദ്ദേഹം സൈദ്ധാന്തികൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു ബുദ്ധിജീവിയാണ്. എന്നാൽ വിദേശകാര്യ സംബന്ധിയായ കാര്യങ്ങളിൽ അദ്ദേഹത്തെ കവച്ചു വെക്കാൻ കേരളത്തിൽ ഒരാളില്ല, ഇല്ലായിരുന്നു എന്നുള്ളതായിരുന്നു സത്യം. അതുകൊണ്ട് തന്നെ ഞാൻ എഴുതിയ വിദേശകാര്യ സംബന്ധിയായ ലേഖനങ്ങൾക്ക് അവതാരിക എഴുതുമ്പോൾ ഞാൻ ആ രാഷ്ട്രീയമൊക്കെ മാറ്റിവെക്കുകയാണ്. അവിടെ അദ്ദേഹത്തിനെ ആയിരിക്കണം അവതാരികയൊക്കെ ലഭിക്കേണ്ടത് എന്ന ഒരു ആഗ്രഹം വെച്ചുകൊണ്ടാണ് അദ്ദേഹം അതിന് അവതാരിക എഴുതുക. മാത്രമല്ല, അവിടെ നമുക്കിടയിൽ ഒരു സൗഹൃദം രൂപപ്പെട്ടു വന്നു. ആ സൗഹൃദം എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് ഇപ്പോഴും മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ആ വീട്ടിൽ, ഞാൻ സുഭാഷ് നഗറിലുള്ള വീട്ടിൽ ഞാൻ പിന്നീട് പലപ്പോഴും കടന്നു ചെന്നിട്ടുണ്ട്. ഞാൻ കടന്നു ചെന്നത് പലപ്പോഴും വിദേശകാര്യ സംബന്ധിയായ ചില പുതിയ പുസ്തകങ്ങളുമായി കടന്നു ചെന്നിട്ടുണ്ട്. അതോടൊപ്പം ഫോറിൻ അഫയേഴ്സിന്റെ USL നിന്ന് പബ്ലിഷ് ചെയ്യുന്ന വിദേശകാര്യ സംബന്ധിയായ മാസികയുണ്ട്, ഫോറിൻ അഫയേഴ്സ്, വളരെ പ്രശസ്തമാണ് മാസിക. ഏറ്റവും പുതിയ ലക്കവുമായി ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ അന്ന് അദ്ദേഹം പ്രകടിപ്പിച്ച ആ സന്തോഷമുണ്ടല്ലോ, അതെന്നെപ്പോഴും എന്റെ മനസ്സിൽ തെളിഞ്ഞു വരികയാണ്. അദ്ദേഹം ഒരു കുട്ടികൾക്ക് ഒരു കളിപ്പാവ കിട്ടിയ ഒരു സന്തോഷമായിരുന്നു. അദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞു, ബ്രിട്ടീഷ് ലൈബ്രറി ഉണ്ടായിരുന്ന കാലത്ത് ഇത് ഞാൻ കാണാറുണ്ടായിരുന്നു, ഇന്ന് തിരുവനന്തപുരത്ത് ബ്രിട്ടീഷ് ലൈബ്രറി ഇല്ല, അപ്പൊ അതിനുശേഷം എനിക്കിത് കാണാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോൾ ആ ഒരു സന്തോഷം എനിക്ക് കാണാൻ സാധിച്ചു എന്ന് മാത്രമല്ല, പിന്നീട് അദ്ദേഹവുമായുള്ള ബന്ധം പല തലങ്ങളിലേക്ക് നീങ്ങുകയും എന്റെ പുസ്തകത്തെ സത്യം പറഞ്ഞാൽ ഏറ്റവും ആദ്യം വളരെ മനോഹരമായി ശ്ലാഘിച്ചത് അദ്ദേഹമായിരുന്നു എന്നുള്ളതാണ്. പിന്നീടാണ് അത് പിന്നീട് അമേരിക്കയിലുള്ള എഴുത്തുകാരും അതുപോലെ തന്നെ പലസ്തീനുള്ള എഴുത്തുകാര് അങ്ങനെ ഒക്കെ ശ്രദ്ധിക്കുന്നതും അവരിൽ നിന്നൊക്കെ പ്രശംസകൾ, നമ്മുടെ MP വീരേന്ദ്രകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ, എം മുകുന്ദൻ പോലെയുള്ള ആളുകളൊക്കെ തന്നെ ഇതിനെ പ്രകീർത്തിച്ചെഴുതുന്നതും ഇപ്പോഴതൊരു ഡോക്യുമെന്ററി രൂപത്തിലേക്ക് പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്യും. വലിയ ഹൃദയപൂർവ്വമായിട്ടുള്ള അഭിനന്ദനങ്ങൾ അതിന് ആദ്യം തന്നെ ഞങ്ങൾ വോയിസ് ഓഫ് കേരളയുടെ വകയായി അങ്ങേക്ക് ഈ ഒരു വേദിയിൽ വെച്ച് അറിയിക്കുകയാണ്. എല്ലാവിധ ഭാവുകങ്ങളും ഒപ്പം ഈ പറഞ്ഞതുപോലെ മയ്യഴിയുടെ കഥാകാരൻ ശ്രീ എം മുകുന്ദൻ ആയിക്കോട്ടെ, വീരേന്ദ്രകുമാർ ആയിക്കോട്ടെ, അവരൊക്കെ പറഞ്ഞ കാര്യങ്ങളും അവരോടൊപ്പമുള്ള ചില അനുഭവങ്ങളും കൂടി ഞങ്ങൾക്ക് കേട്ടറിയേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് അതിലേക്ക് വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ തുടരുക തന്നെയാണ് നേർമുഖം. പ്രശസ്ത എഴുത്തുകാരൻ ശ്രീ മൻസൂർ പള്ളൂരാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ, അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങളൊക്കെ നമ്മളോട് വളരെ സരസമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നലത്തെ ദിവസം ഈ ഒരു ഡോക്യുമെന്ററിയുടെ പ്രദർശനത്തെ തുടർന്ന് അവിടുത്തെ മലയാളികളുടെ ഒരു പ്രതികരണം അതെങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ്. ഇപ്പൊ തന്നെ റജീമണ്ണയിൽ ഈ ഇടവേളയിൽ ഓടി വന്ന് അത് കണ്ട വിവരമൊക്കെ വളരെ ആവേശത്തോടുകൂടി ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നലെ അദ്ദേഹവും ആ ചടങ്ങിലുണ്ടായിരുന്നു അല്ലെ. എനിക്ക് വരാൻ സാധിച്ചില്ല, എന്നാൽ പോലും എനിക്ക് തോന്നുന്നു വരാൻ പോകുന്ന ദിവസങ്ങളിൽ വോയിസ് ഓഫ് കേരളയിലൂടെ അതിന്റെ ഒരു ശ്രവ്യ ആവിഷ്കാരം തീർച്ചയായിട്ടും നമ്മുടെ ശ്രോതാക്കളിലേക്ക് നമുക്ക് എത്തിക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ ആ ഒരു അനുഭവം, അതിനെക്കുറിച്ച് പറയും. വോയിസ് ഓഫ് കേരളയുടെ
റജി മണ്ണിൽ എനിക്കിപ്പോൾ ഇവിടെ നിന്ന് വീണ് കിട്ടിയ ഒരു പുതിയ സുഹൃത്ത് തന്നെയെന്ന് പറയാം. കാരണം ഇന്നലെ അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എന്നോട് അതിന് ശേഷവും അതിനു മുമ്പും ഒക്കെ സംസാരിച്ചപ്പോൾ കാണിച്ച ആ ഒരു സ്നേഹത്തിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു അടുപ്പം, അദ്ദേഹത്തെ പണ്ട് എങ്ങോ എന്നോ എനിക്ക് കളഞ്ഞുപോയ ഒരു സുഹൃത്താണ് എന്ന് തോന്നി എന്നുള്ളതാണ്. അത് 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 മാത്രമല്ല, അത് എന്നിൽ ആത്മവിശ്വാസം വളർത്തി അദ്ദേഹം അതിനെക്കുറിച്ചുള്ള അത് കണ്ടതിന് ശേഷമുള്ള ഒരു പ്രതികരണം എന്നോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഇതിന്റെ ഒരു ഒരു ഇതിന് വളരെയധികം ദൃശ്യ സ്വഭാവത്തെ പോലെ തന്നെ ഇതിന് ശ്രവ്യമായി വളരെയധികം പ്രാധാന്യമുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ശ്രവ്യാവിഷ്കാരം റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി കേൾപ്പിക്കാൻ വോയിസ് ഓഫ് കേരള ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. തീർച്ചയായും വരും ദിവസങ്ങളിൽ അത് ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ പ്രശസ്തരായ ഈ മേഖലയിലെ പത്രപ്രവർത്തകർ, വളരെ സീനിയറായ പത്രപ്രവർത്തകൻ പി പി ശശീന്ദ്രൻ, എന്റെ സ്വന്തം നാട്ടുകാരൻ, എന്റെ അയൽവാസി, അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹം 21-ാം നൂറ്റാണ്ട് ആരുടേത് എന്ന് മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ ആ സമയത്ത് അദ്ദേഹം ഈ ആ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ആശംസകൾ അർപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു. അത് അദ്ദേഹം ഇവിടെ എന്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനുണ്ടായി എന്നുള്ളത് വളരെ സന്തോഷം തന്ന ഒരു അനുഭവമായിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ദുബായിലെ വളരെ സീനിയറായ മാധ്യമ പ്രവർത്തകർ, നമ്മുടെ മീഡിയ വണ്ണിലെ എം സി എ നാസർ, അദ്ദേഹം ഇറാഖിലൊക്കെ നേരിട്ട് പോയി യുദ്ധം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തി എന്നതുപോലെ തന്നെ നമ്മുടെ ജയ്ഹിന്ദിന്റെ എൽവിസ്, അത് അങ്ങനെയുള്ള പ്രഗത്ഭരായ പലരും തന്നെ ഈ പരിപാടിയിൽ നമ്മുടെ ഡോക്യുമെന്ററി കാണാനുണ്ടായിരുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന, അതോടൊപ്പം തന്നെ എന്നോടൊപ്പം പഠിച്ചിരുന്ന എൻ്റെ പഴയ സുഹൃത്തുക്കൾ, അവരൊക്കെ തന്നെ ഈ ഡോക്യുമെന്ററി കണ്ടുകൊണ്ട് പങ്കുവച്ച കാര്യങ്ങൾ, അതുപോലെ എൻ്റെ നാട്ടുകാരായ മയ്യഴിക്കാരായ ആളുകൾ, ദുബായിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ, ഞാനുമായി പല രംഗത്തും സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള മായനെ പോലുള്ള ആളുകൾ, അതുപോലെ ഇതിൻ്റെ സംഘാടകനായ ഈ സംഘാടക സമിതിയുടെ ചെയർമാനായിരുന്ന എൻ പി രാമചന്ദ്രൻ, നാസർ, എങ്ങനെയുള്ള പലരും തന്നെ അവരൊക്കെ ഇതിന് കാണിച്ചിട്ടുള്ള ആ ഒരു ഔത്സുക്യമുണ്ടല്ലോ, അതാണ് ആ രൂപത്തിലുള്ള ഒരു പരിപാടി കഴിഞ്ഞപ്പോൾ അവരിൽ നിന്ന് ലഭിച്ച പ്രതികരണം. അതുപോലെ തന്നെ നമ്മുടെ മുഖ്യാതിഥിയായി പങ്കെടുത്ത പുതുച്ചേരിയുടെ മുഖ്യമന്ത്രിയുടെ പാർലമെന്ററി സെക്രട്ടറി ലക്ഷ്മി നാരായണൻ, അദ്ദേഹത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുമ്പോൾ അദ്ദേഹം ഇന്ന് ഇന്ത്യയിൽ സി പി ഐ എമ്മും അതുപോലെ സി പി ഐയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു സമാധാന ഫോറമുണ്ട്, ഒരു സോളിഡാരിറ്റി, അതിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. എം എ ബേബിയൊക്കെ അംഗമായുള്ള ഒരു ഫോറമാണത്. അത്തരത്തിലുള്ള ഒരു ഒരു നേതാവിന്റെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് മുൻ വിദ്യാഭ്യാസ മന്ത്രിയും ടൂറിസം മന്ത്രിയും ഒക്കെ ആയിരുന്നു അദ്ദേഹം. ഇതിനെ പ്രകീർത്തിച്ച് സംസാരിക്കുക മാത്രമല്ല, ആ ഫോറത്തിലേക്ക് ഈ ഡോക്യുമെന്ററി അവതരിപ്പിക്കാനുള്ള അവസരം സൃഷ്ടിക്കുമെന്നും, അതുപോലെ തന്നെ പുതുച്ചേരിയിലെ യൂണിവേഴ്സിറ്റിയിലെ ഫോറിൻ ചരിത്ര വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ ഇതിന് ഇത് കാണാനുള്ള സാഹചര്യം ഒരുക്കുമെന്നൊക്കെ പറഞ്ഞ ഒരു പ്രതികരണമുണ്ടല്ലോ, അതൊക്കെ തികച്ചും ഒരു എഴുത്തുകാരനെ എന്ന രീതിയിൽ ആവേശഭരിതനും പ്രചോദനം നൽകുന്നതാണ്. അതുപോലെ എന്റെ സുഹൃത്തുക്കൾ ഇവിടെ എനിക്ക് ഞാൻ പോലും കണ്ടിട്ടില്ലാത്ത ചില സുഹൃത്തുക്കൾ ഷാർജയിൽ നിന്നൊക്കെ, എന്റെ കൊച്ചു പെങ്ങൾമാരൊക്കെ തന്നെ, ഞാൻ കണ്ടിട്ടില്ലാത്ത പെങ്ങന്മാർ, അവർ ഇത് കാണാനായി ദുബായിൽ വന്ന് താമസിക്കുകയും അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം സന്തോഷത്തോടുകൂടി ഒരു നല്ല ഒരു അനുഭവമായി നമുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോയൊക്കെ പറയുമ്പോൾ അതൊക്കെ തീർച്ചയായും ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ പ്രചോദനം നൽകുന്നതാണ്. അത് തന്നെയാണ് സഹോദരി പറഞ്ഞതുപോലെ ഇന്ന് രാവിലെ ആ ഒരു പ്രസരിപ്പായിരിക്കാം. എന്തായാലും വളരെ വളരെ സന്തോഷം. ഇത് തീർച്ചയായിട്ടും ലോകശ്രദ്ധ തന്നെ പിടിച്ചു പറ്റുന്ന ഒരു രചനയായി മാറുന്നു എന്ന് കേൾക്കുമ്പോൾ, അറിയുമ്പോൾ മലയാളികളായിട്ടുള്ള ഞങ്ങൾക്കും അഭിമാനമുണ്ട് ശ്രീ മൻസൂർ പള്ളൂരിനെ കുറിച്ച് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒപ്പം എനിക്ക് തോന്നുന്നു അറബ് ലോകത്തിന്റെ സ്പന്ദനങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്ന ഒരാള് എന്ന രീതിയിൽ തന്നെ ചോദിക്കുകയാണ്, ഇപ്പോൾ നിലനിൽക്കുന്ന പ്രവാസത്തിന്റെ പ്രതിസന്ധിയെക്കുറിച്ച് അങ്ങയുടെ ഒരു നിരീക്ഷണം എന്താണ്? പ്രവാസത്തിന്റെ പ്രതിസന്ധിയെ പറ്റി പറയുമ്പോൾ അറബ് ലോകവും കേരളവുമായുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. നമ്മൾ കേരളത്തിൽ നിന്ന് ഈ അറബ് ലോകത്തേക്ക് ജോലി തേടി വരുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറബികൾ കേരളത്തിലേക്ക് കച്ചവടാവശ്യാർത്ഥവും ഒക്കെ വന്നിരുന്നൊരു കാലമുണ്ടായിരുന്നു. അന്ന് ലോഞ്ചിലൊക്കെ തന്നെ കടന്നു വന്നുകൊണ്ട് അവരവിടെ വന്നിരുന്ന കാലഘട്ടത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ മഹാരാജാക്കന്മാരുണ്ടായിരുന്ന കാലമായിരുന്നു സമൂതിരിയെപ്പോലുള്ള. അന്ന് കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജനത്തിന്റെ മൊത്ത വിപണി ലോകത്തേക്ക് വിപണിയിലെത്തിച്ചിരുന്നത് ഈ അറബ് സമൂഹമായിരുന്നു എന്നുള്ളതാണ്. അന്ന് നമുക്ക് വളരെ സമ്പന്നമായ ഒരു പൈതൃകമുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇന്ന് നമ്മളൊക്കെ ഇവിടെ ഫാമിലി വിസക്ക് വേണ്ടി ജോലി ചെയ്തിരുന്ന പഴയ പഴയകാല ഘട്ടത്തിലുള്ള നമ്മുടെ മലയാളിയെ സുഹൃത്തുക്കളെ
പോലെ കുടുംബത്തെ വിട്ടുകൊണ്ട് ഇത്രയും കാലം ജീവിക്കേണ്ടി വന്ന അറബ് കച്ചവടക്കാർക്ക് അവർക്ക് സ്വന്തം കുടുംബത്തെ കണ്ടെത്താൻ വേണ്ടി, കുടുംബബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി അവിടെ അറബികൾക്ക് അന്നത്തെ രാജാക്കന്മാർ ഹിന്ദു സമൂഹത്തിൽ നിന്നുള്ള സഹോദരിമാരെ പോലും വിവാഹബന്ധത്തിൽ ഏർപ്പിച്ചു കൊടുത്ത ചരിത്രമുണ്ട്. അങ്ങനെയുള്ള മഹിതമായ പാരമ്പര്യമുള്ളവരായിരുന്നു അന്നത്തെ കാലത്തെ നമ്മുടെ പഴയകാലം ഹിന്ദു മഹാരാജാക്കന്മാർ. ആ രാജാക്കന്മാർ അന്ന് അതുമാത്രമല്ല പല ക്ഷേത്രങ്ങളും തന്നെ ഇതുപോലെ പള്ളികൾ പണിയാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുകയും അവർക്ക് ആരാധനാ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത ചരിത്രമുണ്ട്. അത്തരം വളരെ മഹനീയമായ പാരമ്പര്യമുള്ള മഹിതമായ പാരമ്പര്യത്തിന്റെ വക്താക്കളായ കേരളത്തിന്റെ ഇന്നത്തെ പിന്തലമുറക്കാർ പിന്നീട് ജോലി ആവശ്യാർത്ഥം ഗൾഫിലേക്ക് വരുമ്പോൾ വലിയ ഒരു ആതിഥേയ മനസ്സോടുകൂടിയാണ് അവർ സ്വീകരിച്ചതും നമുക്കിവിടെ ജോലി ചെയ്യാൻ കേരളത്തിന്റെ എല്ലാ കോണുകളിലും ആ സമ്പത്തിന്റെ പ്രസരിപ്പുണ്ടാവാൻ സാധിച്ചത് പ്രവാസികൾക്ക് ഇതുകൊണ്ടായിരുന്നു എന്നുള്ളതാണ്. അതൊരു ചരിത്രത്തിന്റെ തിരിച്ചെടുക്കലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ഇന്ന് ഒരു പ്രതിസന്ധി നേരിടുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാസം എന്നത് മനുഷ്യ ജന്മം മുതൽ ആദിയിൽ തന്നെ തുടങ്ങിയ കാലമാണ്. എവിടെ അവസരങ്ങൾ ഉണ്ടാവുന്നോ ആ അവസരങ്ങളുടെ ലോകത്തേക്ക് നമ്മൾ തിരിച്ചു പോകുമെന്നുള്ളതാണ്. മുമ്പൊക്കെ നമ്മുടെയൊക്കെ മുൻഗാമികളുടെ കാലഘട്ടത്തിൽ സിലോണിലേക്കും അതുപോലെ സിംഗപ്പൂരിലേക്കും ബർമയിലേക്കൊക്കെ പോയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് പിന്നെ ഗൾഫ് ഭൂമിന് ശേഷം ഗൾഫിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഇന്ന് എണ്ണ വില പ്രതിസന്ധിയൊക്കെ കണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുതിയ സാധ്യതകളുടെ വാതായനങ്ങൾ ലോകത്ത് തുറന്നു വരും എന്ന് തന്നെയാണ്. ഇന്ന് പറയുന്നത് ആഫ്രിക്കയിലൊക്കെ വലിയ സാധ്യതകൾ കടന്നു വരുന്നുണ്ടെന്ന്, അതിനും അപ്പുറമാണ് നമ്മുടെ രാജ്യത്തിനകത്ത് നമ്മുടെ കേരളത്തിൽ പോലും അവസരങ്ങളുടെ വാതായനങ്ങൾ തുറക്കാൻ നമ്മൾ സന്നദ്ധരാവണം. കാരണം കേരളത്തിന്റെ നാലതിരുകൾ കടന്നുകൊണ്ട് ഗൾഫ് മേഖലയിലെത്തുന്ന മലയാളി പല മേഖലകളിലും അവൻ ഇടപെട്ട എല്ലാ മേഖലകളിലും, അത് വാണിജ്യ രംഗത്തായിക്കൊള്ളട്ടെ ഉൽപാദന മേഖലകളിലായിക്കൊള്ളട്ടെ, വളരെ വിജയശ്രീലാളിതനായി എന്നുള്ളതൊരു ചരിത്രമാണ്. ഇന്ന് ദുബായിയുടെ മണൽപ്പരപ്പിൽ ഉയർന്നു വന്ന വാണിജ്യ നഗരങ്ങളുടെയും വ്യവസായ നഗരങ്ങളുടെയും ഉയർച്ചയ്ക്ക് പിറകിൽ മലയാളിയുടെ വിയർപ്പുണ്ട്. അത് ഇവിടുത്തെ ഭരണാധികാരികൾ തന്നെ സമ്മതിക്കുന്നതാണ്. അപ്പോൾ ഈ കഴിവ് നമുക്ക് കേരളത്തിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. ഈ ഒരു സ്നേഹം അത് നമുക്ക് കേരളത്തിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഇന്റർവ്യൂവിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞത്, നമുക്ക് ഒരു മാറ്റത്തിന്റെ വക്താക്കളായി, നമ്മളൊരു അന്തർദേശീയ കാഴ്ചപ്പാടോടുകൂടി വളർന്നവരാണ് പ്രവാസികൾ. നമ്മളൊരു ദേശീയമായ ഒരു ഒതുങ്ങുന്നവരല്ല. ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ മഹിതമായ ഭാരതത്തിന്റെ പാരമ്പര്യം പോലും വസുദൈവ കുടുംബകം ലോകമേ തറവാട് എന്നതാണ്. അത് തന്നെയാണ്, അത് ഏറ്റവും ഉൾക്കൊണ്ടത് കേരളീയരാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അവർക്ക് കുടിയേറി പാർക്കാനും അത് സ്വന്തം ദേശം പോലെ അവർക്ക് കാണാനും സാധിച്ചത് എന്നുള്ളത്. അതായത് മലയാളിക്ക് ഒരു വിശ്വ പൗരൻ എന്ന ഫീല് ഒരു പക്ഷെ മറ്റു സംസ്ഥാനക്കാരെ അപേക്ഷിച്ച് കൂടുതലുണ്ട്. ഒരു യൂണിവേഴ്സൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ചിന്തിക്കാൻ ഒരു പക്ഷെ നമുക്ക് സാധിക്കും. തീർച്ചയായും അങ്ങനെ അവൻ വളർത്തിയെടുത്ത ആ കാഴ്ചപ്പാട് ഇനി നമ്മുടെ നാടിന്റെ നന്മയ്ക്കും നമ്മുടെ രാജ്യത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഉപയോഗിക്കുവാൻ ഏതൊക്കെ സാധ്യതകളുള്ള മേഖലകളിലേക്ക് ചെറു ചെറു കൂട്ടായ്മകളിലൂടെയൊക്കെ ചെറു സംഘങ്ങളായി ഉദ്യമങ്ങളിൽ ഏർപ്പെടാൻ, അത് ടൂറിസം രംഗത്തായിക്കൊള്ളട്ടെ അതുപോലെ തന്നെ സേവന രംഗങ്ങളിലായിക്കൊള്ളട്ടെ അതല്ലെങ്കിൽ നിർമ്മാണ രംഗങ്ങളിലായിക്കൊള്ളട്ടെ അവരുടെ കൂട്ടായ്മ രൂപപ്പെട്ടു വരേണ്ടതുണ്ട്. അതിന് അവരുടെ പരിചയ സംബന്ധം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ സർക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യേണ്ടത് അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഈ പ്രതിസന്ധിയെ വിജയകരമായി മറികടക്കാൻ നമ്മൾ പ്രവാസികൾക്ക് സാധിക്കും. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വീക്ഷണമാണ് അല്ലെങ്കിൽ നിരീക്ഷണമാണ് അല്ലെങ്കിൽ കാഴ്ചപ്പാടാണ് അല്ലെങ്കിൽ ഒരു ഭാവി പരിപാടി അല്ലെങ്കിൽ പദ്ധതിയാണ് അങ്ങ് അതിന് മറുപടിയായിട്ട് സമ്മാനിച്ചത്. വളരെ സന്തോഷം. എഴുത്തുകാരനായ ശ്രീ മൻസൂർ പള്ളൂരാണ് നമ്മോടൊപ്പമുള്ളത്. 21-ാം നൂറ്റാണ്ട് ആരുടേത് എന്ന അദ്ദേഹത്തിന്റെ രചന ഇതിനോടകം തന്നെ ലോക സാഹിത്യരംഗത്ത് ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. ടു ഹോം ഡസ് ദ 21st century ബിലോങ്? ഒരിക്കൽ കൂടി സ്വാഗതം ശ്രീ മൻസൂർ പള്ളൂർ നമ്മുടെ നേർമുഖത്തിലേക്ക്. ചോദിച്ചുകൊള്ളട്ടെ, എന്താണ് ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ഈ 21-ാം നൂറ്റാണ്ട് ആരുടേത് എന്നുള്ളത് മനസ്സിലാക്കി എടുക്കുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അമേരിക്കയുടെ തകർച്ച അല്ലേ, ഇത് എന്താണ് താങ്കൾ അതിനെക്കുറിച്ചുള്ള താങ്കളുടെ ഒരു നിരീക്ഷണം ഒന്ന് വിശദമാക്കാമോ? എൻ്റെ ചില വായനക്കാരൊക്കെ വായനക്കാരുടെ സുഹൃത്തുക്കളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ അമേരിക്കയ്ക്ക് എതിരെ എന്താണ് ഇങ്ങനെ എഴുതുന്നത് എന്ന രീതിയിലാണ്. സത്യത്തിൽ അതൊരു തെറ്റിദ്ധാരണയാണ്. ഞാൻ അമേരിക്കൻ വിരുദ്ധനല്ല. ഞാൻ അമേരിക്കയിലെ ജനങ്ങളുടെ ഒരു സുഹൃത്താണെന്നോ അതല്ലെങ്കിൽ അതിലുമുപരി ഞാൻ വളരെ സൗഹൃദത്തോടുകൂടി കാണുന്ന ഒരു വ്യക്തിയാണെന്നോ തന്നെ വേണം പറയാൻ. കാരണം അമേരിക്ക എന്ന് പറയുന്ന രാജ്യം, അവിടുത്തെ മഹത്തായ പാരമ്പര്യം, അവർ നിലകൊള്ളുന്ന ചില മൂല്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊന്നും നമുക്ക് കൊച്ചായി കണ്ടുകൂടാ. മാത്രമല്ല ലോക രംഗത്ത് ഒരുപാട് മേഖലകളിൽ
നമ്മുടെ മാനവരാശിക്ക് ഒരുപാട് നന്മ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മറന്നുകൂടാ. സാങ്കേതിക രംഗത്തായിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലായിക്കൊള്ളട്ടെ, പല ഔഷധങ്ങളുടെ പാറ്റന്റുകൾ അമേരിക്കൻ കമ്പനികൾക്കുണ്ട്. അങ്ങനെയൊക്കെ പല തരത്തിലുള്ള നന്മകൾ മാനവരാശിക്ക് ചെയ്ത കാര്യങ്ങളൊന്നും വിസ്മരിച്ചുകൊണ്ടല്ല പറയുന്നത്. അമേരിക്കയുടെ രാഷ്ട്രീയപരമായ ചില സാമ്രാജ്യത്വ നിലപാടുകൾക്കെതിരാണ് ഞാൻ എൻ്റെ തൂലിക ചലിപ്പിച്ചിട്ടുള്ളത് എന്നാണ്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യങ്ങളിൽ തന്നെ വരുമ്പോൾ, രാജ്യത്ത് ഒരു സർക്കാരിൻ്റെ നിലപാടുകളെ നമ്മൾ എതിർക്കുമ്പോൾ അത് രാജ്യത്തെ ഇന്ത്യയെ എതിർക്കുന്നു എന്ന് ആരും പറയാറില്ല. അതുപോലെ തന്നെയാണ് അമേരിക്കയുടെ സാമ്രാജ്യത്വപരമായ താല്പര്യങ്ങളെ, നമുക്കറിയാം ഇറാഖിനെയൊക്കെ ഒരു ശവപ്പറമ്പാക്കി മാറ്റിയത് ഒരു കള്ളക്കഥയുടെ പേരിലായിരുന്നില്ലേ? അവിടെ വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, ലോകത്തെ തന്നെ സംഹരിക്കാനുള്ള ആയുധങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്നു എന്ന കഥ പിന്നീട് അവരുടെ തന്നെ ഭരണാധികാരികൾ അതൊരു തെറ്റായ ഒരു കാര്യം നമ്മൾ അറിഞ്ഞതിലൂടെ ചെയ്ത ഒരു തെറ്റായ പ്രവൃത്തിയായിരുന്നു എന്ന് കുമ്പസരിച്ചത് നമ്മൾ കണ്ടു. അദ്ദേഹത്തോടൊപ്പം യുദ്ധത്തിന് പുറപ്പെട്ട ബ്രിട്ടന്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ടോണി ബ്ലെയർ കുമ്പസരിച്ചു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ രാജ്യത്തെപ്പറ്റി നാളെ ഇതുപോലെ ആരെങ്കിലും ഒരു തെറ്റായ വിവരത്തിൻ്റെ പേരിൽ നമ്മുടെ രാജ്യത്ത് ബോംബിട്ട് നശിപ്പിക്കുകയും അങ്ങനെ പിഞ്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളും അടങ്ങുന്ന അമ്മമാരുമൊക്കെ അടങ്ങുന്ന ഒരു സമൂഹത്തെ, ഒരു സാംസ്കാരികതയെ തന്നെ ഇല്ലാതാക്കിയതിന് ശേഷം അതൊരു തെറ്റായ വിവരത്തിൻ്റെ പേരിലായിരുന്നു എന്ന് പരിതപിക്കുമ്പോൾ എന്തുമാത്രം ഭീകരമാണത് അവസ്ഥ. ഇന്ന് ഇറാഖിൽ നിന്ന് പുറത്തു വരുന്നത് ഭീകര സംഘങ്ങളാണ്, ISനെ പോലുള്ള ഭീകര പൈശാചിക സംഘങ്ങൾ, അവരഴിച്ചുവിടുന്ന അക്രമങ്ങൾ, അവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ, ഇതിൻ്റെയൊക്കെ ഫലം ഇന്ന് ലോകം അനുഭവിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയത് അമേരിക്കയുടെ വിദേശ നിലപാടുകളിൽ പറ്റിയ ആ തകരാറുകളല്ലേ? അതിനെ വിമർശിച്ചുകൊണ്ടാണ് ഞാൻ തൂലിക ചലിപ്പിച്ചത്. തീർച്ചയായും അതിനെതിരെ ലോകത്തെമ്പാടുമുള്ള സമാന മനസ്കരായ സമാധാന കക്ഷികളുടെ കൂട്ടായ്മ രൂപപ്പെടേണ്ടതുണ്ട് എന്നതിലേക്കാണ് എന്റെ കൃതി വിരൽ ചൂണ്ടുന്നത്. ഗ്രേറ്റ്, ഓക്കെ. അപ്പൊ എന്തായാലും ശരി, അത്തരത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു രചനയായി അങ്ങയുടെ ഈ ഒരു എഴുത്ത് മാറുമ്പോൾ, പ്രത്യേകിച്ചും ഈ ഒരു ഡോക്യുമെന്ററി, അതായത് 21-ാം നൂറ്റാണ്ട് ആരുടേത് എന്ന ഒരുപാടായിട്ടുള്ള ലേഖന സമാഹാരങ്ങളുടെ ഒരു വലിയ പുസ്തകം, ആ പുസ്തകം ഇപ്പോൾ ഡോക്യുമെന്ററി രൂപത്തിലും നമ്മൾ പ്രദർശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിദേശ സംബന്ധിയായിട്ടുള്ള എഴുത്ത് കൂടാതെ മറ്റേതെങ്കിലും രീതിയിലേക്ക് തലത്തിലേക്ക് അങ്ങയുടെ എഴുത്ത് പോകുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി ചെറിയ വാക്കുകളിൽ ഒന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനെ തുടർന്ന് നമുക്ക് പ്രോഗ്രാം വൈൻഡ് ചെയ്യാം. എപ്പോഴും ഈ വിദേശ സംബന്ധിയായിട്ടുള്ള ഒരു എഴുത്തിലേക്ക് മാത്രമാണോ പലപ്പോഴും കടന്നു പോകാറുള്ളത്? അതിനപ്പുറത്ത് ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വളരെ കാലമായി ഉള്ളൊരു ആഗ്രഹമാണ്. നമുക്കറിയാം വർഷങ്ങളോളം, ചിലരൊക്കെ 40 വർഷത്തിൽ പരമൊക്കെ ഗൾഫ് മേഖലയിൽ ജീവിച്ചിട്ട് പോലും ഈ ഗൾഫിൻ്റെ സാംസ്കാരിക തലത്തെക്കുറിച്ചോ സാമൂഹ്യപരമായ അവരുടെ കുടുംബ ബന്ധങ്ങളുടെ രീതിയെക്കുറിച്ചോ അറിയാതെ, അവരുടെ ഭാഷ പോലും നന്നായി സംസാരിക്കാൻ അറിയാതെ മലയാളികൾ തിരിച്ചു പോകുന്നുണ്ട്. അവൻ്റെ സ്വന്തം നാട്ടിൽ ജീവിച്ചതിനേക്കാളേറെ ഈ ഗൾഫ് ലോകത്ത് ജീവിച്ചിട്ട് അവിടുത്തെ സാംസ്കാരികതയെക്കുറിച്ചും മനസ്സിലാക്കാൻ കഴിയാതെ, അവരുടെ സാമൂഹ്യ പശ്ചാത്തലത്തിലേക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളുണ്ട്. അവരെ മാത്രമല്ല, നമ്മളെല്ലാം തന്നെ അറിയേണ്ടതിലേക്കായി ഒരു പുസ്തകം, അതായത് മരുഭൂമി മലയാളിയോട് പറയുന്നത് എന്ന രൂപത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്ന് പഠിച്ച് മനസ്സിലാക്കേണ്ട പോസിറ്റീവായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ഗ്രന്ഥരചന എൻ്റെ മനസ്സിലുണ്ട്. ഒരുപാട് റിസർച്ച് ആവശ്യമുള്ളൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ അതിലേക്ക് പലരുമായി കണ്ടുകൊണ്ടും പല വിവരങ്ങളും ശേഖരിച്ചു വരികയാണ്. തീർച്ചയായും എന്തൊക്കെ സാംസ്കാരിക പൈതൃകമാണ് അറബ് ലോകത്തിൻ്റെതായി ഉള്ളത്, അതുപോലെ അതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, ഇവരുടെ സാമൂഹ്യ ഘടന എങ്ങനെയാണ്, ഇവരുടെ സാംസ്കാരിക പാരമ്പര്യം എന്താണ് എന്നതിനെയൊക്കെ പരിചയപ്പെടുത്തുന്ന രീതിയിൽ മരുഭൂമി മലയാളിയോട് പറയുന്നത് എന്നൊരു ഗ്രന്ഥം എൻ്റെ മനസ്സിലുണ്ട്. തീർച്ചയായും അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ ഭാവുകങ്ങളും ഞങ്ങൾ വോയിസ് ഓഫ് കേരളയിലൂടെ അങ്ങേക്ക് അറിയിക്കുകയാണ്. ആ ഒരു രചന സാക്ഷാത്കരിക്കപ്പെടട്ടെ, പൂർത്തീകരിക്കപ്പെടട്ടെ ഏറ്റവും ഭംഗിയായിട്ട്, വലിയ തടസ്സങ്ങളൊന്നും ഇല്ലാതെ തന്നെയെന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാമെന്ന് കരുതുന്നു. എന്തായാലും അങ്ങയുടെ വിലപ്പെട്ട സമയം, കുറെ സമയം ഞങ്ങളുടെ ശ്രോതാക്കളോടും ഈ വിശേഷങ്ങൾ പങ്കുവെക്കാൻ സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നതിന് വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ ഇനി എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് എത്തുമ്പോൾ സുസ്വാഗതം വോയിസ് ഓഫ് കേരള 115.2 FM അങ്ങയുടെ പുതിയ രചനയെക്കുറിച്ചും ഒപ്പം വിഷയങ്ങളിലുള്ള അങ്ങയുടെ കാഴ്ചപ്പാടുകളൊക്കെ നമുക്ക് പരസ്പരം ഷെയർ ചെയ്ത് സൗഹാർദ്ദപരമായിട്ട് ഇനിയും മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ഉറപ്പോടു കൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു മരീന. ഒപ്പം എന്നെ ഈ സ്റ്റുഡിയോയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന റജീം മണ്ണിൽ, എൻ്റെ പ്രിയ സുഹൃത്ത്, അതുപോലെ തന്നെ റേഡിയോ വോയിസ് ഓഫ് കേരളയുടെ ശ്രോതാക്കൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇത്രയും നേരം എന്നെ ശ്രവിച്ചതിന് നന്ദി, നന്ദി. എല്ലാവർക്കും നന്മകൾ നേരുന്നു, സമാധാനപൂർണമായ നാളുകൾ നേരുന്നു. തിരിച്ച് അങ്ങേക്കും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് നമ്മളിവിടെ പൂർണ്ണമാക്കുകയാണ് ഇന്നത്തെ നേർമുഖം. ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ പൂർണ്ണമാകുന്നു റേഡിയോ മാഗസിൻ നേർമുഖം വിത്ത് മൻസൂർ പള്ളൂർ.